വരൾച്ചെത്തിയതോടെ തീരപ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. വിഴിഞ്ഞം തീരത്ത് മാത്രം കുടിവെള്ളം കിട്ടാതെ വലയുന്നത് 4000-ലധികം കുടുംബങ്ങളാണ്. നഗരസഭയുടെയും ജല അതോറിറ്റിയുടെയും കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അവസരം മുതലാക്കി കൊള്ളലാഭം കൊയ്യുകയാണ് സ്വകാര്യ ടാങ്കറുകൾ. കുളിച്ചിട്ട് വെള്ളമില്ല, കുടിക്കാൻ പോകാൻ വെള്ളമില്ല. ഞാൻ 70-കാരി പുഷ്പയുടെ ഈ കണ്ണുനീർ ഇന്ന് നാട്ടുകാരുടെ ആകെ വിലാപമാണ്. വെള്ളത്തിന് മാത്രം ഞങ്ങൾക്ക് നരകവേദന. കുളിക്കാൻ വേണ്ടി വെള്ളമില്ല, കുടിക്കാൻ വേണ്ടി വെള്ളമില്ല. ഈ കുന്ന് കയറുന്നത് അങ്ങ് അറ്റം പോകണം ഞങ്ങൾ വെള്ളമിട്ടിരിക്കണേ. വിഴിഞ്ഞം കോട്ടപ്പുറം മേഖലയിൽ എല്ലാ വീട്ടമ്മമാർക്കും പറയാനുള്ളത് ഈ സങ്കടം തന്നെ. സ്ഥലം തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ, പക്ഷേ പേരിനൊരു കുടിവെള്ള പദ്ധതി പോലുമില്ല. തോന്നുംപടി എത്തുന്ന സ്വകാര്യ ടാങ്കറുകൾ കാത്ത് നേരം പുലരും മുതലുണ്ടാകും നീണ്ട നിര. ചിലപ്പോൾ 4 മണിക്കും വരും, ചിലപ്പോൾ 5:30 വരും. ഇത്തിരി ഉറങ്ങിപ്പോയാൽ വെള്ളം കിട്ടൂല. 3 മണിക്ക് 4 മണിക്കാണ് എണീറ്റിരുന്ന് ഉറക്കുളച്ച് വെള്ളം എടുക്കുന്നത്. ആ വെള്ളത്തിൽ തന്നെ എന്തുമാത്രം കൂത്താടി ഉണ്ടെന്ന് അറിയാമോ? ഒരു ദിവസം ഇന്ന് എടുത്ത് വയ്ക്കും, നാളെ ആകുമ്പോഴത്തേക്ക് നിറച്ച് കൂത്താടിയായിട്ടിരിക്കും. ആ വെള്ളമാണ് ഞങ്ങൾ ചൂടാക്കി ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്. കുടം 1 5 രൂപ, 10 കുടം വെള്ളത്തിന് ദിവസേന 50 രൂപ ചെലവ്. നമുക്ക് ഇത് കടലിൽ ഇപ്പോൾ 50 രൂപ കിട്ടിയാലല്ലേ 5 കുടം വെള്ളം എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ വെള്ളമില്ല. എത്ര വീട്ടിൽ ഇങ്ങനെ ചാമ്പും പട്ടണയും കിടക്കണമെന്നറിയാമോ? ഈ 50 രൂപ വെള്ളത്തിന് എവിടെ പോകും? ഈ കടലിൽ പണിക്ക് പോകുന്നവർക്ക് 100 രൂപ കിട്ടത്തില്ല. പണിക്ക് പോയാൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഭക്ഷണം കിട്ടാൻ പോലും ഇത്ര എണ്ണം കിടക്കുന്നറിയാമോ? അങ്ങനത്തെ ഗതികേടാണ് ഈ വിഴിഞ്ഞത്ത്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ആൾക്കാർ, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ വികസന കുതിപ്പിനായി സംസ്ഥാനം ഒരുങ്ങുമ്പോഴും കുടിവെള്ളം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന തീരജനതയുടെ കണ്ണുനീർ കാണാൻ ആരുമില്ല. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ അശ്വിൻ പ്രഗതിക്കൊപ്പം VP വിനീത, ഏഷ്യാനെറ്റ് ന്യൂസ്.